ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ മെഡിക്കൽ ആൻഡ് അനുബന്ധ കോഴ്സുകളുടെ കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്കുകളും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആകെ എത്ര കോളേജുകളുണ്ട്, ഓരോ കോളേജുകളുടെ ഫീസും എത്രയാണ്, എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കുക. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻ്റർ. കുറേ കുട്ടികളും രക്ഷിതാക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സർ ഹോമിയോ ആണോ ആയുർവേദമാണോ ബെറ്റർ, അല്ലെങ്കിൽ വെറ്റിനറി ആണോ ബെറ്റർ, അഗ്രികൾച്ചർ ആണോ ബെറ്റർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അത്തരം രക്ഷിതാക്കളോട് വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ആ കുട്ടിയുടെ താല്പര്യവും കഴിവുമാണ് അത് തീരുമാനിക്കുന്നത്. ഒരു കുട്ടിക്ക് ആയുർവേദത്തിനോടും ആ സംസ്കാരത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ അവർ ആയുർവേദത്തിലേക്കും, ഹോമിയോട് താല്പര്യമുള്ള ഒരു ഹോമിയോയിലേക്കും, അഗ്രികൾച്ചറിനോട് താല്പര്യമുള്ള അഗ്രികൾച്ചറിലേക്കും, മൃഗങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്, അവർക്ക് മൃഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, മൃഗങ്ങളോടൊക്കെ പ്രത്യേക വാത്സല്യവും താല്പര്യമുള്ള ആളുകളാണ് വെറ്റിനറി എടുക്കേണ്ടത്. ഓക്കെ, ഡോക്ടർ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയാണെങ്കിൽ മനുഷ്യനോട് നീ വാ തുറക്ക്, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയാൻ പറ്റും, ഒന്ന് ബ്രീത്തിന് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തൊക്കെ പറയും, ഇതൊന്നും നമുക്ക് മൃഗങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മൃഗങ്ങളുണ്ടാകുന്ന ഒരു താല്പര്യം, അവരെ പരിഗണിക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കുള്ള ആളുകളാണ് വെറ്റിനറി എടുക്കേണ്ടത്. അപ്പോൾ ഏത് കോഴ്സാണ് ബെറ്റർ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഴ്സും ബെറ്ററാണ്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പുണ്ടോ, സാധ്യതകളുണ്ടോ എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോഴ്സുകൾക്കും സ്കോപ്പുണ്ട്. ആർക്കാണ് സ്കോപ്പ്? ആ ഒരു കഴിവുള്ള ഒരാൾക്ക്. ഇപ്പം ഞാൻ ഒരു കുട്ടിയോട് പറയാണ്, മോനെ മ്യൂസിക് ഭയങ്കര സ്കോപ്പാണ്, നീ ഒരു കാര്യം ചെയ്യ്, എന്ത് ചെയ്തു, ഒരു മ്യൂസിക് ചാനൽ നീ യൂട്യൂബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ഫോളോവേഴ്സ് വരും, ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട്, നിനക്ക് മന്ത്ലി നല്ല ഇൻകം ഏൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഞാൻ ചെമ്പൈ മ്യൂസിക് കോളേജിൽ അങ്ങ് ചേർത്തു. ഇവന് മ്യൂസിക്കായിട്ടൊരു താല്പര്യമില്ല, അതിന് കഴിവുമില്ല, അവന് എന്തെങ്കിലും അതിലേക്ക് എത്താൻ പറ്റും. അതേസമയത്ത് ഒരു ക്ലാസ്സിനും പോകാതെ മ്യൂസിക്കിന് കഴിവുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടാവും, മ്യൂസിക് ചാനൽ ഉണ്ടെങ്കിൽ ഹിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്താണ് സ്കോപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, നിങ്ങളുടെ താല്പര്യവും കഴിവും എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ സ്കോപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുക, പ്രസൻറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്കോപ്പ്. അതിനനുസരിച്ചിട്ടൊരു കരിയർ ഞാൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ പോകാൻ പറ്റുന്നത് അതിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാവും എൻ്റെ കഴിവെന്താണെന്ന് അറിയാത്ത ആളുകൾ. അത്തരം ആളുകൾക്ക് ഇന്ന് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുണ്ട്, പെയ്ഡ് ആയിട്ട് ലഭിക്കുന്നതുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. അത്തരം ഒരു ഇൻ്റർനാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആകെ എത്ര കോളേജുകളാണുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അതാണല്ലോ. നമുക്ക് ആകെ ആയുർവേദക്ക് 3 സർക്കാർ കോളേജുകളും, ഹോമിയോപ്പതിക്ക് 2 സർക്കാർ കോളേജുകൾ, അഗ്രികൾച്ചർ 4, ഫോറസ്ട്രിക്ക് 1, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 1, ക്ലൈമറ്റ് ആൻഡ് ചേഞ്ച് 1, ബയോടെക്നോളജി 1, വെറ്റിനറി 2, ഫിഷറീസ് 2, ഫാർമസി 5. ഇതാണ് എന്തിലുള്ളത്, സർക്കാർ കോളേജുകളിലുള്ളത്. ഇനി എയ്ഡഡ് കോളേജുകളിൽ ആയുർവേദത്തിന് 2 ഹോമിയോക്ക് 3 എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ്, സർക്കാരിൻ്റെ അതേ ഫീസ് തന്നെ വരുന്നതാണ്. ഇനി സർക്കാർ നിയന്ത്രണത്തിലെ സ്വാശ്രയ കോളേജുകളുണ്ട്, ചെറിയൊരു ഫീസ് മാറ്റുണ്ടാകും. ഫാർമസിക്ക് അങ്ങനത്തെ 2 കോളേജുകളുണ്ട്, ബി ഫാമിന്. മറ്റൊന്ന് സ്വകാര്യ കോളേജുകൾ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്നറിയപ്പെടുന്നത് 12 ആയുർവേദത്തിൽ. സിദ്ധക്ക് 1, യുനാനിക്ക് 1, ഫാർമസിക്ക് ബി ഫാമിന് 49 കോളേജുകളുണ്ട്. അപ്പോൾ സിദ്ധ യുനാനി കോളേജുകൾ സെൽഫ് ഫിനാൻസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു ഫീസും കൂടെ നോക്കുക, എങ്ങനെയാണ് ആയുർവേദത്തിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ 13,230 വാർഷിക ഫീസെങ്കിൽ, സ്വാശ്രയത്തിന് 282,821 ഫീസ്. ഹോമിയോപ്പതി 1,260 കേരളത്തിൽ എന്തില്ല, സ്വാശ്രയ ഹോമിയോപ്പതി കോളേജുകൾ. അപ്പം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ ഇത്ര കോളേജുകളുള്ളൂ, പുറത്ത് ഹോമിയോപ്പതി എങ്ങനെയും പഠിക്കണോ അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. സിദ്ധ സർക്കാരിലില്ല, സെൽഫ് ഫിനാൻസിലുള്ളൂ, 272,406. യുനാനിയും 272,406. സിദ്ധ ആൻഡ് യുനാനി ഒരേ ഫീസാണ് വരുന്നത്, എവിടെയില്ല, സിദ്ധ ആൻഡ് യുനാനി ഒരേ ഫീസാണ്, ഗവൺമെൻറ്റിൽ മാത്രമേ ഉള്ളൂ, സെൽഫ് ഫിനാൻസിലില്ല. അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, ബയോടെക്നോളജി, ഇത്രയും സെൽഫ് ഫിനാൻസിലില്ല, ഗവൺമെൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഫാർമസി
സെൽഫ് ഫിനാൻസിലും ഗവൺമെൻറ്റിലും ഉണ്ട്. ഫീസ് സ്ട്രക്ചർ നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി 15,000 രൂപ പെർ ഇയർ, ഫിഷറീസ് 16,104, വെറ്റിനറി 20,790, കോർപ്പറേഷൻ ബാങ്കിങ് 15,000, ക്ലൈമറ്റ് ചേഞ്ച് 15,000, ബയോടെക്നോളജി 30,000, ഫാർമസിക്ക് 16,540 ഗവൺമെൻറ് ലഭിക്കുകയാണെങ്കിൽ, അത് സ്വകാര്യ കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ലഭിക്കുകയാണെങ്കിൽ 98,000 98,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഫീസ് ഘടനയെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാകും. ഇനി നമുക്ക് നോക്കാനുള്ളത് അവസാന റാങ്കുകളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് അടങ്ങിയ മറ്റൊരു വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി വൈസ് ഓരോന്നിൻ്റെ റാങ്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ഇതിൻ്റെ PDF വേണ്ടവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ പെട്ടെന്നായിരിക്കും പറഞ്ഞു പോവുക. സംശയമുള്ളവർ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ PDF വേണമെങ്കിൽ ആവശ്യപ്പെടും. ആയുർവേദത്തിന് മെറിറ്റിൽ 7,340 പോയിരിക്കുന്നത് ഗവൺമെൻറ്റിൽ. EWS 12,175, EWA 8,878. പിന്നീട് ഞാൻ പറയുന്നത് SC ST ആണ്. അതല്ലാത്ത റാങ്കുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. SC പോയിരിക്കുന്നത് 19,061, ST പോയിരിക്കുന്നത് 26,788. ഇനി VAMS അല്ലെങ്കിൽ ആയുർവേദം തന്നെ സ്വകാര്യ കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറി 26,196, EWS 35,779, EWA 27,643, മുസ്ലിം 26,751, SC 26,523, ST 33,356. ഇതിന് പ്രത്യേകം ഒരു റാങ്ക് ലിസ്റ്റ് വേറെ വിട്ടിട്ടുണ്ട്, നിങ്ങളുടെ BDSന്റെ റാങ്ക് ലിസ്റ്റ് അല്ലാതെ BMSന്റെ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെയാണ് BMSനും BHMSനൊക്കെ അഡ്മിഷൻ ലഭിക്കുക. ഇനി അഗ്രികൾച്ചറിന് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്? മെറിറ്റിൽ 5,721, EWS 9,085, EWA 6,864, മുസ്ലിം 6,983, SC 16,994, ST 26,251. ഇതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് റാങ്കിനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അതിനുശേഷം മോപ്പപ്പും സ്ട്രൈ വേക്കൻസിക്ക് വന്നിട്ട് അതിലൊക്കെ റാങ്കുകൾ മാറ്റുന്നുണ്ടാവും. അതിനും കൂടുതൽ റാങ്കുകൾ പോയിട്ടുണ്ടാവാം. നമുക്ക് എടുക്കാൻ പറ്റുന്ന റാങ്ക് ഈ റാങ്കൊക്കെ പ്രകാരമാണ് ഈ വർഷം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. വെറ്റിനറി 4,298 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പോയിരിക്കുന്നത്. EWS 6,902, EWA 5,311, മുസ്ലിം 5,384, SC 15,207, ST 26,461. ഹോമിയോ 9,058 പോയിരിക്കുന്നത് മെറിറ്റ്. 14,631 EWS, EWA 10,296, മുസ്ലിം 9,485, SC 19,743, ST 31,450. ബയോടെക്നോളജി മെറിറ്റിൽ പോയിരിക്കുന്നത് 8,203, EWS 10,310, EWA 9,512, മുസ്ലിം 9,386, SC 14,588, ST 25,894 പോയിരിക്കുന്നത്. സിദ്ധ നമുക്കറിയാം, സിദ്ധയും യുവനാനിയും സെൽഫ് ഫിനാൻസിലുള്ളൂ. സിദ്ധ പോയിരിക്കുന്നത് 27,611 മെറിറ്റും 34,038 EWS ഇരുപത്തിയെട്ടായിരത്തി 441 EWA 29,352 മുസ്ലിമും 28,070 SC 35,252 ST ആണ്. ഞാനിതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാറ്റഗറി റാങ്കൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഞാൻ ഈ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്നു, PDF വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്യാം. യുനാനി 28,444 മെറിറ്റ് പോയിരിക്കുന്നത്, EWS ഇല്ല. EWA 30,391, മുസ്ലിം 29,107, SC 28,551 യുനാനി പോയിരിക്കുന്നത്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് സർക്കാർ കോളേജുകൾ മാത്രമാണുള്ളത്, 95,022 മെറിറ്റിലും. EWS 11,459, EWA 10,143, മുസ്ലിം 10,045, SC 19,658, ST 33,490. ക്ലൈമറ്റ് ചേഞ്ച് 9,321 സ്റ്റേറ്റ് മെറിറ്റ്, 12,570 EWS, EWA 9,416, മുസ്ലിം 9,728, SC 18,124, ST 28,782. ഫോറസ്ട്രി 7,843 മെറിറ്റ്,
11,936 EWS, 8,519 EWA, മുസ്ലിം 8,763, SC 15,225. ഇപ്പോൾ സ്കോപ്പുകൾ ചോദിക്കുന്നവരെ എനിക്ക് പറയാനുള്ളത് ഈ എല്ലാ കോഴ്സുകളും നല്ലതാണ്, അതിൻ്റെയൊക്കെ ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ആകെ ചിന്തിക്കേണ്ടത് ഒരു 30 വർഷം കഴിഞ്ഞിട്ടുള്ള, ഒരു 25 വർഷം കഴിഞ്ഞിട്ടുള്ള, ഒരു 20 വർഷം 15 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, ഒന്ന് കണ്ണടിച്ചിട്ട് നോക്കുക. ഞാൻ 15 വർഷം കഴിയുമ്പോൾ കൃഷിയൊക്കെ നോക്കി ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ആം ഐ ഹാപ്പി, ഞാൻ സന്തുഷ്ടയാവോ, സന്തുഷ്ടനാവോ? ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, ഞാനൊരു 15 വർഷം 20 വർഷം കഴിഞ്ഞാൽ ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്, അതെനിക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്ട്രെസ്സും ഇല്ലാതെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് അത് നിങ്ങളുടെ പാഷനാണെങ്കിൽ ഗോ ആൻഡ് ടേക്ക് ദാറ്റ്, ഡോണ്ട് വെറി അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക, അത് 40 വർഷവും 50 വർഷമൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് പഠിക്കും, ദാറ്റ്സ് യുവർ കരിയർ. അങ്ങനെ കരിയർ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടും വാട്സപ്പിൽ ചോദിക്കാനും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.